സഹകരണ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ സംസ്ഥാനത്തു നിന്നുള്ള സർവകക്ഷി സംഘത്തിന് അനുമതി നൽകിയില്ല. ഈ സാഹചര്യത്തിൽ സംഘത്തിന്റെ ദില്ലി യാത്ര ഉപേക്ഷിച്ചു. കേരളത്തിന്റെ വികാരം ഉൾക്കൊള്ളാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് സംസ്ഥാനത്തോടുള്ള അനാദരവാണെന്നും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സഹകരണ മേഖലയിലെ പ്രതിസന്ധി അറിയിക്കാനായി പ്രധാനമന്ത്രിയെ കാണാനിരുന്ന സംസ്ഥാനത്തെ സർവകക്ഷി സംഘത്തിനാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത്. സന്ദർശനത്തിനായി സമയം അനുവദിക്കാനാകില്ലെന്നും വേണമെങ്കിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കാണാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സർക്കാരിനെ അറിയിച്ചു. കേരളത്തിന്റെ വികാരം ഉൾക്കൊള്ളാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് നാസത്തിന്റെയും ഫാസത്തിന്റെയും നയങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തോടും നിയമസഭയോടുമുള്ള അങ്ങേയറ്റത്തെ അനാദരവാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീരുമാനത്തിന് പിന്നിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് പങ്കുണ്ടാകാം. നിങ്ങൾ ഇവിടുന്ന് വന്നവരെ കാണാൻ പാടില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിലപാടായിരിക്കാനാണ് ഇത് സാധ്യത. സഹകരണ വിഷയത്തിൽ ധനമന്ത്രിയെ നേരത്തെ സന്ദർശിച്ചിട്ടുള്ളതിനാൽ ദില്ലിയിൽ പോകേണ്ടെന്ന് തീരുമാനിച്ചതായും പ്രതിഷേധമറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിൽ നിയമസഭ പാസാക്കിയ പ്രമേയം റെസിഡന്റ് കമ്മീഷണർ മുഖേന പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സർവകക്ഷിയോഗവും പ്രത്യേക നിയമസഭാ സമ്മേളനവുമാണ് പ്രധാനമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ പ്രതിഷേധമറിയിക്കാൻ തീരുമാനിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധിയിൽ പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും സ്തംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിരവധി തവണ നിർത്തിവെച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പാർലമെന്റിന് പുറത്തെ പ്രതിഷേധത്തിന് പിന്നാലെ സഭയ്ക്കുള്ളിലും കനത്ത ബഹളത്തിനാണ് ഇന്ന് രാജ്യസഭയും ലോക്സഭയും സാക്ഷ്യം വഹിച്ചത്. നോട്ട് മാറ്റത്തിൽ വോട്ടെടുപ്പോടെയുള്ള ചർച്ച വേണമെന്ന ആവശ്യം ലോക്സഭയിൽ സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയതോടെ അല്പസമയം സഭ തടസ്സപ്പെട്ടു. ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി ചേംബറിൽ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ പാർട്ടികൾ ഉറച്ചുനിന്നു. പതിവിൽ നിന്നും വിരുദ്ധമായി മോഡി ലോക്സഭയിലെത്തി, പക്ഷെ എന്തെങ്കിലും സംസാരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് മുമ്പേ പിരിഞ്ഞു. രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്കേറ്റമുണ്ടായി. ഭരണപക്ഷാംഗങ്ങൾ സീറ്റ് വിട്ടെഴുന്നേറ്റത് രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യന്റെ വിമർശനത്തിനിടയാക്കി. ഇരുപക്ഷത്തുനിന്നും ബഹളം തുടർന്നാൽ പാർലമെന്ററികാര്യ സഹമന്ത്രി മുഖ്താസ് നബിക്കെതിരെയടക്കം നടപടിയെടുക്കേണ്ടി വരുമെന്നും കുര്യൻ മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പിൻവലിക്കൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി. വിവിധ ഹൈക്കോടതികളിൽ നോട്ട് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം കോടതി തള്ളി. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഹർജികളുമായി ഹൈക്കോടതികൾക്ക് മുന്നോട്ട് പോകാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലുള്ള കേസുകൾ സ്റ്റേ ചെയ്യാനാകില്ലെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. വിവിധ ഹൈക്കോടതികളിൽ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒരു കോടതിയിലേക്ക് മാറ്റുകയോ സുപ്രീംകോടതി നേരിട്ട് പരിഗണിക്കുകയോ ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതികൾക്ക് നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ഹർജികളുമായി മുന്നോട്ട് പോകാമെന്നും സുപ്രീംകോടതി അറിയിച്ചു. നോട്ട് പിൻവലിക്കൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി ഹർജി പരിഗണിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതികൾ ഇത്തരം ഹർജികൾ പരിഗണിക്കരുതെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ഹർജി ഡിസംബർ 8 കോടതി മാറ്റുകയാണ് ചെയ്തത്. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതികളിലുള്ള ഹർജികളുമായി ബന്ധപ്പെട്ടവർക്ക് മുന്നോട്ടു പോകാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. നോട്ട് പ്രതിസന്ധിയിൽ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണെന്നും ജനങ്ങൾ അക്രമാസക്തരാകുമോ എന്നും സുപ്രീംകോടതി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് നോട്ട് പിൻവലിക്കൽ കേസുകൾ സ്റ്റേ ചെയ്യണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യവും സുപ്രീംകോടതി തള്ളിയത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ എതിരാളിയായിരുന്ന ഹിലരിയെ താൻ അധികാരത്തിലെത്തിയാൽ തുറുങ്കിലടയ്ക്കുമെന്ന ഭീഷണിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്തിരിഞ്ഞു. അഴിമതി ആരോപണവും ഇമെയിൽ വിവാദവും ഉയർത്തിക്കാണിച്ചാണ് ഹിലരി ക്ലിന്റനെ ജയിലിൽ അടയ്ക്കുമെന്ന പ്രചാരണകാലത്ത് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത്. Why
വൈറ്റ് ഹൌസിലേക്കുള്ള പോരാട്ടത്തിൽ ഹിലറിയെ വീഴ്ത്തിയതോടെ നിലപാട് തിരുത്തി ട്രംപ് രംഗത്തെത്തി. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതാകും അത്തരത്തിലുള്ള നടപടികളെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റോറിയൽ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ലോക്ക് ഹെയർ അപ്പ് എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരണത്തിനൊപ്പം മുന്നോട്ട് പോകാനാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ക്ലിന്റൺമാരെ മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, തീർച്ചയായും ഞാനത് ചെയ്യത്തുമില്ല. അവർ വേദനാജനകമായ പല കാര്യങ്ങളിലൂടെയും കടന്നുപോയി കഴിഞ്ഞു. ഇനിയും അവരെ ജയിലിലടയ്ക്കാൻ തീരുമാനമെടുത്താൽ രാജ്യത്തെ അത് വല്ലാതെ ഭിന്നിപ്പിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ FBI ഇമെയിൽ സെർവർ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ക്ലിന്റൺ പക്ഷത്തെ വല്ലാതെ ബാധിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മുൻപ് ക്ലിന്റണ് FBI ക്ലീൻ ചിട്ട് നൽകുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും പ്രധാന നഗരങ്ങളിലെ വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞിരുന്നു. താൻ വൈറ്റ് ഹൌസിലെത്തിയാൽ ക്ലിന്റൺ ജയിലിലായിരിക്കുമെന്നാണ് ട്രംപ് പ്രചാരണത്തിൽ ഉടനീളം പറഞ്ഞിരുന്നത്. അതിൽ നിന്നാണ് പെട്ടെന്നൊരു പിന്മാറ്റം. ഇതുപോലെ പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടിയ പല നിലപാടുകളിലും ട്രംപ് അയവ് വരുത്തുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്. ലോകാവസാനത്തിന്റെ വിളിപ്പേരാണ് അപ്പോക്കാലിപ്സ്. ന്യൂയോർക്കിലെ സൗത്ത് ഹാംപ്ടണിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുടങ്ങിയപ്പോൾ പ്രദേശവാസികൾ ഇതിനെ വിളിച്ചത് ഫിഷോക്കാലിപ്സ് എന്നാണ്. മത്സ്യങ്ങളുടെ ഈ കൂട്ടമരണത്തിന്റെ ഡ്രോൺ വീഡിയോ കണ്ടാൽ ഈ പേര് എന്തുകൊണ്ടും ഈ സംഭവത്തിന് അനുയോജ്യമാണെന്ന് തോന്നും. ഒരു രാത്രി കനാലിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് മത്സ്യങ്ങളുടെ മരണത്തിന് കാരണം. കനാലിലെ വ്യവസായ മാലിന്യത്തിന്റെ ആധിക്യവും ഓക്സിജന്റെ ലഭ്യതയിലുണ്ടായ കുറവുമാണ് ഈ കൂട്ടമരണത്തിന് കാരണം. വേലിയേറ്റ സമയത്ത് ഏതെങ്കിലും വലിയ മീൻ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ ഇവ കനാലിലേക്ക് കയറിയതാകാമെന്നാണ് നിഗമനം. പിറ്റേ ദിവസം വേലിയിറക്ക സമയത്ത് കനാൽ തുറന്നപ്പോൾ മീനുകൾ കടലിലേക്ക് തിരികെ ഒഴുകിപ്പോയി. ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് കനാൽ തുറന്നത് എന്നാണ് ന്യൂയോർക്ക് പരിസ്ഥിതി വിഭാഗത്തിന്റെ വിശദീകരണം. അതേസമയം ചത്ത മീനുകളെ നിർമ്മാർജ്ജനം ചെയ്യാതെ തിരികെ കടലിലേക്ക് ഒഴുക്കിവിട്ടതിനെ പരിസ്ഥിതി പ്രവർത്തകർ വിമർശിച്ചു. ഇതേ മീനുകൾ തീരത്തടിഞ്ഞ് വരും ദിവസങ്ങളിൽ മാലിന്യം രൂക്ഷമാകുമെന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്. വാണിജ്യ വാഹന വിൽപ്പനയ്ക്കായി പ്രമുഖ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് ശ്രീലങ്കയിൽ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ആരംഭിച്ചു. പങ്കാളിയായ ഡീസൽ ആൻഡ് മോട്ടോർ എഞ്ചിനീയറിംഗുമായി സഹകരിച്ചാണ് കമ്പനി 3S എന്ന കേന്ദ്രം ആരംഭിച്ചത്. വാണിജ്യ വാഹന വിൽപ്പനയ്ക്കായി പ്രമുഖ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് ശ്രീലങ്കയിൽ ഏറ്റവും വലിയ ഡീലർഷിപ്പ് ആരംഭിച്ചു. പങ്കാളിയായ ഡീസൽ ആൻഡ് മോട്ടോർ എഞ്ചിനീയറിംഗുമായി സഹകരിച്ചാണ് കമ്പനി കുറങ്ങേല ജില്ലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പന, വിൽപ്പനാനന്തര സേവന, സ്പെയർ പാർട്സ് വിൽപ്പന കേന്ദ്രം ആരംഭിച്ചത്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് പ്രത്യേക ബേ, വാഷിംഗ് റാം, ക്വിക് സർവീസ്, ടൂ പോസ്റ്റ് ഹോയിസ്റ്റ്, ഇൻസ്പെക്ഷൻ പുതിയ ഡീലർഷിപ്പിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ വാണിജ്യ വാഹന ബ്രാൻഡ് എന്ന നിലയിൽ ഈ വിപണിയിലെ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്ന് ടാറ്റ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വിന്റർ ബുഡ്ഷക് അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ഡീലർഷിപ്പിന്റെ ഉദ്ഘാടനവും ഈ പ്രതിബദ്ധതയുടെ സാക്ഷ്യപത്രമാണ്. ഭാവിയിലേക്കുള്ള സന്നദ്ധത കൂടി വ്യക്തമാക്കാനാണ് പുതിയ അത്യാധുനിക വാഹന വിൽപ്പനശാല തുറന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സുപ്രധാന വിപണിയായ ശ്രീലങ്കയിൽ പുതിയ മോഡലുകളും സേവനങ്ങളും അവതരിപ്പിക്കാനാണ് കമ്പനി തയ്യാറെടുക്കുന്നതെന്ന് ടാറ്റ മോട്ടോഴ്സ് വാണിജ്യ വാഹന വിഭാഗം രാജ്യാന്തര ബിസിനസ് മേധാവി രുദ്രരൂപ് മൈത്ര അഭിപ്രായപ്പെട്ടു. 55 വർഷമായി ടാറ്റ മോട്ടോഴ്സുമായി സഹകരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു ഡിബോ ചെയർമാന്റെ പ്രതികരണം. വിശ്വാസവും സുതാര്യതയും ആധാരമാക്കി ഉപഭോക്തൃ കേന്ദ്രീകൃതമായാണ് സഖ്യത്തിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. വൃക്കരോഗനിർണയത്തിന് ലളിതവും ചെലവ് കുറഞ്ഞതുമായ മാർഗങ്ങൾ ഇപ്പോൾ നിലവിലില്ല. ഇതിന് പരിഹാരമായി പുതിയൊരു പരിശോധന മാർഗം അവതരിപ്പിക്കുകയാണ് ഗവേഷകർ. സൺ ഡിപ്സ്റ്റിക് എന്നാണ് ഇതിന്റെ പേര്. ഉമിനീർ പരിശോധനയിലൂടെ രോഗനിർണയം നടത്താമെന്ന് ബ്രസീലിലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. ബ്രസീലിലെ പ്രോകിഡ്നി ഫൗണ്ടേഷനിലെ വിവിയൻ കാലറ്റ് സിൽവിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് സലൈവറി യൂറിയ നൈട്രജൻ അഥവാ സൺ പരിശോധിച്ചത്. ആഫ്രിക്കയിലെ വിഭവശേഷി കുറഞ്ഞ രാജ്യമായ മലാവിയയിലെ 742 പേരിലായിരുന്നു പഠനം. ഇതിൽ 146 പേർക്ക് പരിശോധനയിലൂടെ വൃക്കരോഗം ഉണ്ടെന്ന് കണ്ടെത്തി. സലൈവറി യൂറിയ നൈട്രജന്റെ ഉയർന്ന അളവും പരിശോധനാ ഫലവും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടു. കൂടാതെ നേരത്തെയുള്ള മരണത്തിനുള്ള സാധ്യതയും ഇതിലൂടെ കണ്ടെത്താനായി. വൃക്കയെ ബാധിക്കുന്ന ഗുരുതര രോഗങ്ങൾ നിർണ്ണയിക്കാനും ശരിയായ ചികിത്സ നൽകാനും മതിയായ ബോധവൽക്കരണത്തിലൂടെ സാധിക്കുമെന്ന് പഠന വിവരങ്ങൾ സൂചിപ്പിക്കുന്നതായി ഗവേഷകയായ ഡോക്ടർ കാലഡ് സിൽവ പറയുന്നു. രോഗനിർണയം നടത്താൻ സൺ ഡിപ്സ്റ്റിക് സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.
ഉമിനീർ പരിശോധനയിലൂടെ വൃക്കരോഗ നിർണയം നടത്താമെന്ന ഈ പഠനം നവംബർ 15 മുതൽ 20 വരെ ഷിക്കാഗോയിൽ നടന്ന ISN Kidney Week അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്. ഐഫോൺ ഐപാഡ് മോഡലുകൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ വൺ ഡിസ്കൗണ്ടുമായി ആപ്പിൾ. സിറ്റി ബാങ്ക് കാർഡ് ഉപയോഗിച്ച് ഡിവൈസുകൾ വാങ്ങുന്നവർക്ക് മാത്രമാണ് വിലക്കുറവ്. ഐഫോൺ 7 അല്ലെങ്കിൽ ഐഫോൺ 7 പ്ലസും ഒപ്പം ഐപാഡും വാങ്ങുന്നവർക്ക് പരമാവധി 23,000 രൂപ വരെ വിലക്കുറവ് നൽകുമെന്നാണ് ആപ്പിളിന്റെ ഓഫർ. ഐപാഡ് പ്രോ, ഐഫോൺ 7 അല്ലെങ്കിൽ ഐഫോൺ പ്ലസ് മോഡൽ വാങ്ങുന്നവർക്ക് 23,000 രൂപയാണ് ഡിസ്കൗണ്ട്. ഐപാഡ് എയർ 2 ഐഫോൺ 7 അല്ലെങ്കിൽ ഐഫോൺ 7 പ്ലസ് വാങ്ങുന്നവർക്ക് 18,000 രൂപയും ഐപാഡ് മിനി 2.4 മോഡലുകൾക്കൊപ്പം ഐഫോൺ 7 സീരീസ് സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നവർക്ക് 17,000 രൂപയും വിലക്കിഴിവ് ലഭിക്കുമെന്ന് ആപ്പിൾ അറിയിച്ചു. ഈ പർച്ചേസുകൾക്ക് യഥാക്രമം 5,900, 2,900, 2,800 രൂപ വീതം സ്റ്റോർ ഡിസ്കൗണ്ട് ലഭിക്കും. രണ്ട് ഡിവൈസുകളും ഒരേ ദിനം ഒരേ സ്റ്റോറിൽ നിന്നു തന്നെ വാങ്ങണമെന്ന് മാത്രം. December 31 വരെയാണ് ഓഫർ. ഒരു സിറ്റി ബാങ്ക് കാർഡിൽ പരമാവധി 4 ഇടപാടുകൾ മാത്രമേ അനുവദിക്കൂ. പ്രതിമാസം 2. സിറ്റി ബാങ്ക് കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡുകൾക്ക് ഈ ഓഫർ ലഭിക്കില്ല. ഡിവൈസിനായുള്ള പണമിടപാട് നടന്ന 90 ദിവസത്തിനുള്ളിൽ ഡിസ്കൗണ്ട് പണം കസ്റ്റമർമാരുടെ അക്കൗണ്ടുകളിലേക്ക് തിരിച്ചു ലഭിക്കും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. രണ്ടാം ലോക മഹായുദ്ധ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ദി സൂ കീപ്പേഴ്സ് വൈഫ് പ്രദർശനത്തിനൊരുങ്ങുന്നു. ഡയാനെ അക്കേമ്പാൻ എഴുതി ദി സൂ കീപ്പേഴ്സ് വൈഫ് എന്ന പുസ്തകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. അതേ പേരുള്ള ഈ ചിത്രവും ഒരുക്കിയിരിക്കുന്നത്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ദുൽഖർ സൽമാൻ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. സത്യൻ അതികാട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ക്രിസ്മസ് റിലീസിനൊരുങ്ങുന്ന ചിത്രം December 16 തിയേറ്ററുകളിലെത്തും. 2016 വർഷാവസാനം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ജോമോന്റെ സുവിശേഷങ്ങൾ. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം. ഇതാദ്യമായാണ് ദുൽഖർ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ ഒരു ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരികയാണ്. ചിത്രം ഈ വർഷം ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ചിത്രം December 16 റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. അടുത്തിടെ ചിത്രത്തിന്റെ ലൊക്കേഷൻ അനുഭവങ്ങൾ ദുൽഖർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. പ്രേമം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ അനുപമ പരമേശ്വരനാണ് ചിത്രത്തിലെ നായിക. മുകേഷ്, ഇന്നസെന്റ്, വിനു മോഹൻ, മുത്തുമണി, ഐശ്വര്യ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇക്ബാൽ കുറ്റിപ്പുറമാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കുന്നത്. ഇന്ത്യൻ സിനിമ മുഴുവൻ കാത്തിരിക്കുന്നത് ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലിയുടെ 2 ഭാഗമാണ്. ബാഹുബലി ദ കൺക്ലൂഷൻ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ഇതിനിടെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നത്. ബാഹുബലി 2 ഭാഗത്തിൽ പ്രധാന യുദ്ധരംഗത്തിന്റെ മേക്കിംഗ് വീഡിയോ ലീക്കായി പുറത്തുവന്നിരിക്കുന്നുവെന്ന സംഭവത്തിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഗ്രാഫിക് ഡിസൈനറെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴങ്കഥയായ ബ്യൂട്ടി ആൻഡ് ദ ബീച്ച് വീണ്ടും വെള്ളിത്തിരയിൽ. ഡിസ്നിയാണ് ഇത്തവണ ഇത് ചലച്ചിത്ര രൂപത്തിലെത്തിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി. എമ്മ വാട്സൺ രാജകുമാരിയാകുമ്പോൾ ഡാൻ സ്റ്റീവൻസ് രാക്ഷസനായി വേഷമിടുന്നു. ബിൽ കോണ്ടനാണ് സംവിധാനം ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഇന്നത്തെ ന്യൂസ് മിക്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.